അദ്ദേഹം വന്നില്ലേ? മോഹൻസിംഗ് പണ്ട് ഈ ഗ്രാമത്തിൽ പല അക്രമങ്ങളും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ കിട്ടിയാൽ നാട്ടുകാർ വെറുതെ വിടൂല. ഇനിയും ഞാൻ എത്ര കാലം ദുഃഖം അനുഭവിച്ചു കഴിയും? എന്നോടൊപ്പം വരും, ഞാൻ നിങ്ങളെ അദ്ദേഹത്തിന്റെ അടുത്ത് കയറിക്കൊള്ളു. പുതിയ പരിപാടി, ഈ നാട്ടിൽ ചുണയുള്ള ആമ്പിള്ളേരുണ്ടെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് റഹീം. നീ ചെറുപ്പമാണ്, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവൂല. പറയാണ്ട് തന്നെ നമുക്കെല്ലാം മനസ്സിലായി. ഞങ്ങളെ അങ്ങനെ അങ്ങ് മണ്ടന്മാരാക്കാതെ സാറേ. ദയവ് ചെയ്ത് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ഞാനിപ്പോ ഒന്നും തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. നിങ്ങളൊരു നല്ല സ്ത്രീയാണ് നമ്മൾ വിചാരിച്ചത്. ഇനി പണി ഇവിടെ നടക്കൂല. ദൈവമേ, ഇതെന്തൊരഗ്നി പരീക്ഷണമാണ്! ഇതുപോലൊരു ധർമ്മ സങ്കടം ലോകത്തിൽ ആർക്കും ഉണ്ടാക്കരുതേ. മര്യാദയ്ക്ക് നിങ്ങൾ ഈ സ്ത്രീയെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞാൻ ഇവരെയും കൊണ്ടേ പോകൂ. എങ്കിലതൊന്ന് കാണുമല്ലോ. റഹീം, നിന്നെ അടിച്ചു നിലത്തിട്ടിട്ട് ഇവരെയും കൊണ്ട് പോകാൻ എനിക്ക് കഴിയും. പക്ഷേ എന്തുകൊണ്ടോ നിന്നെ എതിർക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിന്റെ മുഖത്ത് നോക്കുമ്പോ എന്റെ സർവശക്തിയും നിലച്ചു പോകുന്നത് പോലെ. ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? ഈ മരണക്കെടും സഹിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. പാർവതി വന്നില്ലേ? എനിക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ബോൻസിംഗ്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എന്റെ ഭാര്യയും മോളെയും കാണാൻ. നിങ്ങളിപ്പോ പോകരുത്, പോയാൽ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ തകരും. ജീവിച്ചിരിക്കുന്ന ഭാര്യയും മകളെയും കാണാൻ കഴിയാത്ത ലക്ഷ്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ പോവും. ശരി, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, ഞാൻ തടയുന്നില്ല. പക്ഷേ നിങ്ങൾ തിരിച്ചു വരുമ്പോ കാണുന്നത് മരിച്ചും മരവിച്ച എന്റെ ശരീരമായിരിക്കും. എനിക്ക് എന്റെ ഭാര്യയെക്കാളും മകളെക്കാളും വലുത് നിങ്ങളുടെ ജീവനാണ്. ഗോവിന്ദ് സിംഗ് കുമാർ. എന്റെ മോളെ എങ്ങും പോകരുത്. ഇനി ജീവിച്ചിരിക്കണമെന്ന്
എനിക്ക് ആഗ്രഹമില്ല. ഒരു നിമിഷം ജീവിച്ചിരുന്നാലും അത് അഭിമാനത്തോടെ ആയിരിക്കണമെന്നല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നീ ഒരിക്കലും ഈ അമ്മയുടെ പരിശുദ്ധിയിൽ സംശയിക്കരുത് മോളെ. പരിശുദ്ധി നാളുമില്ലല്ലോ ആ വാക്കുകൊണ്ടിരിക്കാൻ. ദൈവമേ, ഞാനിവിടെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും മോളെ? നീ കേട്ടാൽ ഞെട്ടിത്തെറിക്കുന്ന ചില സത്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഈ കാപട്യങ്ങളൊന്നും എനിക്ക് കാണണ്ട, ഞാൻ പോകുന്നു. കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഒരു കാമുകനായിട്ട് നിനക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു സഹോദരനായിട്ടെങ്കിലും നിനക്ക് എന്നെ കണക്കാക്കിക്കൂടെ? വന്നതിന് ശേഷം അവൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവളുടെ എല്ലാ തെറ്റിദ്ധാരണകളും ഞാൻ മാറ്റിക്കൊള്ളാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കില്ല. വേണ്ട, ഈ ഗ്രാമം മുഴുവനും നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, അവളൊരു കൊള്ളക്കാരന്റെ മകളാണ്. ഒരച്ഛന്റെ വേദ നിനക്ക് മനസ്സിലാകും. എന്റെ മോളെ ഒന്ന് കാണാൻ പാർവതി നീ അനുവദിക്കില്ലേ? എന്റെ മോളെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. ഈ വീട്ടിലൊന്നും സ്ഥലം വിടാം. ഞാൻ ആരാണെന്ന് അറിയാത്ത ഒരു സ്ഥലത്ത് പോയി നമുക്ക് ജീവിക്കാം. ശരി, ഇപ്പൊ പോകൂ. ഈ നാട്ടുകാർ കണ്ടാൽ എനിക്ക് ആകെ ഭയമാവുന്നു. പോകൂ. ഞാൻ പോയിക്കാം, പോയിക്കാം.
ഞാൻ വരട്ടെ പാർവതി. ശരി. ഇവരെ ഒറ്റയ്ക്ക് കെട്ടിട്ട് തന്നെ ശരിയല്ല. ഇവരെ നമുക്ക് എത്തേണ്ട അടുത്ത് എത്തിക്കാം. ശരിയാണ്, ഇയാളെ മാത്രം ശിക്ഷിച്ചത് കൊണ്ട് ചമ്പൽ കൊള്ളക്കാരുടെ അക്രമം അവസാനിക്കാൻ പോകുന്നില്ല. ഇവൻ ഞങ്ങൾ തിരക്കി നടന്ന കള്ളപ്പുള്ളിയാണ്. അവന്റെ കെട്ടഴിച്ച് വണ്ടിയിൽ കയറ്റു. ആരാണ് ഇവന്റെ സ്വന്തക്കാർ? ഇവരാണ് സർ. ഇവരെയും വണ്ടിയിൽ കയറ്റു. നിങ്ങൾ രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരണം. ഇവരെയും കൂട്ടി തിരിച്ചു പോകാം. വേഗമാട്ടെ. രാത്രി സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ? അതൊക്കെ പത്രത്തിൽ വരുന്ന വാർത്തകളല്ലേ. ഞങ്ങൾക്കും ഉണ്ട് അമ്മയും പെങ്ങന്മാരും. റീമേ, അത് കുമാരല്ലേ? അതെ ബാബ. അവൻ നമ്മളെ പിടിച്ചല്ലോ. ബിരലേ, ബിരലേ.